വെടിനിർത്തൽ കരാർ അവസാനിച്ചതിന് ശേഷം ഗാസയിൽ വൻതോതിൽ ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ് ഗാസയിൽ തങ്ങൾ ഇനിയും മാരകമായ ആക്രമണങ്ങൾ ഇനി മുമ്പ് നടത്തിയതിനേക്കാൾ മാരകമായ ആക്രമണങ്ങൾ നടത്തുമെന്ന് പ്രസ്താവിച്ചത്. ഇതിന് മറുപടിയുമായി ഇറാൻ എത്തിയിരിക്കുന്നു. ഇനി പാവപ്പെട്ട ജനങ്ങളെയും കുട്ടികളെയും കൊന്നൊടുക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെങ്കിൽ തങ്ങൾ യുദ്ധക്കളത്തിൽ ഇറങ്ങുമെന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. അതിന് മുന്നോടിയായാണ് തങ്ങളുടെ ആയുധ പ്രദർശനം നടത്തിയതെന്നും ഇറാൻ സമ്മതിച്ചു. ഇറാൻ്റെ ആയുധ പ്രദർശനം ലോകത്തെ വിസ്മയിപ്പിച്ചു. അയൺ ഡോമിനെ തകർക്കാനുള്ള സൂപ്പർസോണിക് മിസൈലുകൾ അടങ്ങിയ അതിമാരകമായ ആയുധങ്ങളാണ് ഇറാൻ പ്രദർശിപ്പിച്ചത്. ഇറാൻ്റെ സൈനിക ശക്തി വിളിച്ചറിയിക്കുന്ന ആയുധങ്ങളായിരുന്നു അവ. ഇസ്രായേലിനെ വിറപ്പിച്ച ആയുധങ്ങൾ. അതുകൊണ്ട് തന്നെ ഇറാൻ കളിക്കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരും. യുദ്ധക്കളത്തിൽ ഇറാൻ ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഇസ്രായേലിന് പേടി സ്വപ്നമായി മാറും. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ ഇനിയും തുടർന്നാൽ ഹമാസ് പോരാളികളെ അല്ലാതെ സാധാരണക്കാരായ ജനങ്ങളെ ഇനിയും വധിക്കാൻ തീരുമാനിച്ചാൽ തങ്ങൾക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല. ഇതുവരെ തങ്ങൾ ക്ഷമിച്ചു. വെടിനിർത്തൽ കരാറിന് വേണ്ടി ഞങ്ങൾ പരിശ്രമിച്ചു. വെടിനിർത്തൽ കരാറിന് ശേഷം വീണ്ടും മാരകമായ യുദ്ധം നടത്തുമെന്ന് ഇസ്രായേൽ പറയുന്നത് ലോകത്തെ തന്നെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് ഇറാൻ പറയുന്നു. ഇറാൻ്റെ വാക്കുകൾ ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു. ഇറാൻ യുദ്ധഭൂമിയിൽ ഇറങ്ങിയാൽ അറബ് രാജ്യങ്ങളും യുദ്ധഭൂമിയിൽ ഇറങ്ങും എന്നതിനെ പറ്റിയുള്ള സൂചനകളും ലഭിച്ചു കഴിഞ്ഞു. ഹമാസിനെ കൊല്ലാനെന്ന പേരിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയത് പാവങ്ങളെയാണ്. അഭയാർത്ഥി ക്യാമ്പുകൾ, ആരാധനാലയങ്ങൾ, ആശുപത്രികൾ ഒക്കെ ആക്രമിക്കപ്പെട്ടു. അപ്പോഴൊക്കെ ഇറാൻ കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു, തീക്കളി അരുത് എന്ന്. പക്ഷേ ഇറാൻ്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ ഇസ്രായേൽ മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ കപ്പലിന് നേർക്ക് ഇറാൻ ആക്രമണവും നടത്തിയിരിക്കുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണവും നടത്തിയിരിക്കുന്നു. ഇതൊക്കെ ഇറാൻ യുദ്ധരംഗത്ത് ഇറങ്ങുന്നതിൻ്റെ സൂചനയാണ്. ഇറാനെതിരെയുള്ള ഒരു യുദ്ധം ഇസ്രായേലിന് സങ്കല്പിക്കാൻ പോലുമാകില്ല. കാരണം പശ്ചിമേഷ്യയിലെ വൻശക്തിയാണ് ഇറാൻ. ലോകത്തിലെ തന്നെ വൻശക്തികളിൽ ഒന്നാണ് ഇറാൻ. ഇസ്രായേലിനേക്കാൾ ശക്തമായ കരസേന ഇറാനുണ്ട്. വ്യോമസേനയും നാവികസേനയും ഒക്കെയുണ്ട്. അതിലുപരി അണുവായുധങ്ങൾ ഉണ്ടെന്ന ആരോപണവും ഇറാനുമേൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തിലെ തന്നെ വൻശക്തിയായ ഇറാൻ ഹമാസിന് വേണ്ടി യുദ്ധത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഗതി വല്ലാത്തൊരു ഗതിയായി മാറും. ഹമാസ് എന്ന ചെറു സൈനിക വൃന്ദത്തെ ഉന്മൂലനം ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ഇസ്രായേലിന് അവരെ തൊടാൻ പോലും ആയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവർ ശക്തിയോടെ വീറോടെ പൊരുതുന്നു. അവർക്ക് പകരമാണ് അവിടുത്തെ ജനങ്ങളെ കൊന്നൊടുക്കുന്നത് ഇസ്രായേൽ. തുരങ്കങ്ങൾ കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട ഇസ്രായേൽ കണ്ടെത്തിയതെല്ലാം വ്യാജ തുരങ്കങ്ങളാണെന്ന് പിന്നീട് തിരിച്ചറിഞ്ഞു. ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ ഹമാസ് പോരാളികൾ ഇപ്പോഴും സുരക്ഷിതരാണ്. വെടിനിർത്തലിന് ശേഷം ഭീകരമായ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഹമാസ് രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു. ഇസ്രായേലുമായി ഇനിയൊരു കോംപ്രമൈസിന് ഹമാസ് തയ്യാറാകില്ല. മാത്രമല്ല ഇറാൻ്റെ പിൻബലം ഇനി ഹമാസിന് ശക്തമായി ഉണ്ടാകും എന്നതും തീർച്ച.